പക്ഷേ ഞാനിപ്പോ വന്നേന്ന് വെച്ചാലെ എന്റെ ഭർത്താവ് 5 വർഷമായിട്ട് ഗൾഫിലാ, എനിക്ക് അങ്ങനെ കുട്ടികളും ഇല്ല, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അല്ല ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ കുട്ടികളുണ്ടാവും ആരാ പറഞ്ഞു? ഐറ്റം ഉണ്ടല്ലോ ഈ മുണ്ടൂരിയിട്ടുള്ള ഒരു അടി തുണി വരത്തല്ലോ. അതെ അതെ, കാണിക്കാൻ പറ്റില്ല. അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അത് പഴയ ധൈര്യമൊക്കെ പോയോ? പഴയ ധൈര്യം ഒരെണ്ണുണ്ടായിരുന്നു, അത് അലക്കിയിട്ട് വെക്കാം. ഇപ്പൊ കാണിക്കാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട്, അവിടെ ഞാനും എന്റെ മക്കളും മാത്രമാണ് താമസിക്കുന്നത്. രാത്രിയിൽ അതിക്രമിച്ച് ആരെങ്കിലും കേറിയാൽ പോലും ഒരു മനുഷ്യന് ചോദിക്കാനും പറയാനുമില്ല. സാർ ആ പോയിന്റ് ശ്രദ്ധിച്ചായിരുന്നോ? വിജനമായ ഒരു സ്ഥലത്ത് അമ്പിളിയും മക്കളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു അന്യ പുരുഷൻ ആ വീട്ടിനുള്ളിൽ കേറിയാ പോലും ആരും അറിയത്തില്ല. സാറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എവിടെ ഈ വീട്? പഞ്ചായത്ത്. സാർ പഞ്ചായത്തിന്റെ അടുത്താ, ബാക്കി ഞാൻ പിടിച്ചോളാം. ലക്ഷ്മിയുടെ ഡ്രസ്സ് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ദാണ്ട ടൈ. ലക്ഷ്മി, ഈ ഡ്രസ്സ് എവിടെ നിന്ന് മേടിച്ചതാണ്? കട്ടസിയാണ് സർ. ചേട്ടത്തിയുടെ ആണെങ്കിലും അനിയത്തിക്ക് നന്നായിട്ട്. അങ്ങനെയുള്ള നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അറിയാമോ, നിങ്ങൾ ചുമ്മാ മേലിറങ്ങാത്ത എന്നോണ്ട് വയറും ചാടി ഇങ്ങനെ നിൽക്കുന്നത്? ഞങ്ങളൊക്കെ പണിയുന്നുണ്ടോ? എന്താ പണിയാണ്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പട്ടിയെ പോലെ പണി ചെയ്തിട്ടാണ് ഞങ്ങളും ജീവിക്കുന്നത്. അതിന് പട്ടി എന്നാ പണിയാ ചെയ്യണേ? ഞാനേ നമ്മുടെ ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോയ സമയത്തേ ഒന്നുമില്ല കേട്ടാ. ഒന്നുമില്ലാത്ത സമയത്ത് എന്ത് സംഭവിച്ചു? അങ്ങനല്ല, ഞാൻ അവിടെ കുളിക്കാൻ പോയ സമയത്ത്. കുളിക്കാൻ പോയ സമയത്ത് നീ പറഞ്ഞു എന്റെ ചോര തിളച്ചു വരെ ഇച്ചിരി ചായപ്പൊടി ഇട്ടപ്പോ ചോര ചായ കുടിക്കാം. സ്ത്രീകളുടെ ബ്ലോക്കിൽ എങ്ങാനും അമ്മമാരെ കണ്ടാൽ ഒരു ദിവസം 100 രൂപ വെച്ച് ഞാൻ ഫൈൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഒരു ദിവസം 100 രൂപയോ? അങ്ങനെ 2 ദിവസം ആണെങ്കിലോ 200 രൂപ ഫൈൻ അടിക്കണം. അങ്ങനെ 3000 രൂപ ഉണ്ട് ഒരു മാസത്തെ കളങ്ങ്. അല്ല സാറേ, മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. അവിടെ ചെന്നപ്പോ 2000 രൂപ, പിന്നെ ഉള്ള പൈസക്ക് മീശ അങ്ങ് സ്ട്രൈറ്റ് ചെയ്തു. എന്താ പറ്റിയ സാർ, എന്താ സംഭവിച്ചേ? അത് ഉള്ളിന്ന് വിങ്ങി പൊട്ടി പുറത്തു വന്നാ. വികാരം വരാനായിട്ട് അച്ഛനല്ലേ മരിച്ചു കിടക്കണം, അല്ലാതെ സക്കീലി ഒന്നും ഇല്ല ഇവിടെ കിടക്കണം. എന്റെ അമ്മ തലയണ മന്ത്രം, അമ്മ എന്നെ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ച അന്ന് മുതൽ കൊറണ്ടിപ്പലയും തലയിൽ വെച്ചോണ്ടായിരിക്കണേ. ഇവൻ എനിക്ക് തലയണ തരാതില്ല. ഇവള് നിന്റെ ചെവിക്കാത്തി വന്ന് കുഞ്ഞു കുഞ്ഞു കുണാന്ന് പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടടാ. ആ എടി, ഇന്നലെ നീ അമ്മയുടെ കുറ്റം പറഞ്ഞില്ലേ, അത് പുള്ളിക്കാരത്തി കുനു കുനു കുനാന്നാ കേട്ടാ വ്യക്തമായിട്ട്. ഈ പുള്ളിയൊക്കെ ഉണ്ടല്ലോ, ഈ പുള്ളിയൊക്കെ ഞങ്ങളുടെ സർക്കസ് കൂടാരത്തിൽ വന്ന് കഴിഞ്ഞാൽ സിംഹത്തിന് ഭയങ്കര ഇഷ്ടായിരിക്കും. താങ്ക് യു, താങ്ക് യു. ഒരാഴ്ച ചവയ്ക്കാനുള്ള സാധനം ശരീരത്തുണ്ടല്ലോ. സിംഹം ചുമ്മാ ബബിൾക്കൻ ചവയ്ക്കണമായിട്ട് ചവച്ചിട്ട് കോമളെ വിട്ട് കളിക്കും.